أعوذ بالله من الشيطان الرجيم في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون പത്താമത്തെ ആയത്താണ്. ഫി ഖുലൂബിഹിം മറദു, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്. ഫസാദഹുമുല്ലാഹു, അങ്ങനെ അല്ലാഹു വർദ്ധിപ്പിച്ചു മറദൻ, ആ രോഗത്തെ. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയുള്ള ശിക്ഷയുമുണ്ട്. വിമാക്കാനൂയ കിരിപൂൻ, അവർ കളവാക്കി എന്ന കാരണത്താൽ. ഫി ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്. അറബി ഭാഷയിൽ സാധാരണ ഒരു വാചകം തുടങ്ങാറുള്ളത് വെർബ് കൊണ്ടാണ്, പ്രവൃത്തി കൊണ്ടാണ്. പക്ഷെ ഇവിടെ തുടങ്ങിയത് ഒരു നൗണ് കൊണ്ടാണ്, ഇസ്മു കൊണ്ടാണ്, പേര് കൊണ്ടാണ്. ഫി ഖുലൂബിഹിം മറദുൻ, ഇങ്ങനെ തുടങ്ങിയാൽ അതിനർത്ഥം ഇതിൽ പറയാൻ പോകുന്ന കാര്യം സംഭവിച്ചിട്ടുള്ളത് വളരെ ഗ്രാജുവലായാണ് എന്നാണ്, പടിപടിയായി സംഭവിച്ച ഒന്നാണ് എന്ന്, പെട്ടെന്നുണ്ടായതല്ല എന്നർത്ഥം. അപ്പൊ ഫി ഖുലൂബിഹിം മറദുൻ, ഇവരുടെ ഹൃദയങ്ങളിൽ ഒരു രോഗമുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ശരിക്കും അത് അള്ളാഹു ഉദ്ദേശിച്ചത്, മറിച്ച് അവരുടെ ഹൃദയങ്ങളിൽ പടിപടിയായി ക്രമേണ ഒരു രോഗം വന്നിട്ടുണ്ട്. ഈ രോഗം അവരുടെ നിഫാഖിന്റെ തോതനുസരിച്ചാണ് ഇത് വരിക, കാപട്യത്തിന്റെ തോതനുസരിച്ചാണ് ഈ രോഗം ഉണ്ടാവുക. ഫസാദഹുമുല്ലാഹു മറള, അങ്ങനെ അള്ളാഹു ആ രോഗം അവർക്ക് വർദ്ധിപ്പിച്ച് കൊടുത്തു. കാരണം അവര് ആ രോഗം ഉദ്ദേശിക്കുന്നവരാണ്, അവര് കുഫറാണ് അവർ ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. പക്ഷെ പുറത്ത് അവരെന്ത് കാണിക്കാണ്, ഇസ്ലാമിനെ കാണിക്കുകയാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഈ അവര് അവരുടെ ഉള്ളിലുള്ളത് അള്ളാഹ് അറിയാലോ, എന്താ അകത്തുള്ളത്, ഹൃദയത്തിലുള്ള എന്താന്നുള്ളതൊക്കെ അറിയാം. അത് അള്ളാഹു കൂട്ടിക്കൊടുത്തു, അള്ളാഹു ചെയ്യേണ്ടതാണല്ലോ. ഫസാദഹുമുല്ലാഹു മറള, അവരുടെ ഹൃദയത്തിൽ ആ രോഗം അള്ളാഹു വർദ്ധിപ്പിച്ചു എന്ന്. നോക്കൂ, മനുഷ്യന്റെ ഹൃദയത്തിലുള്ള ഉദ്ദേശങ്ങൾ, ഇറാദത്തുകൾ എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ നന്മയുടെയും തിന്മയുടെയും അടയാളമാണ്. നമ്മൾ നല്ലതാണോ നമ്മൾ ചീത്തയാണോ എന്നറിയാനുള്ള അടയാളം നമ്മുടെ ഹൃദയത്തിലുള്ളത് നല്ലതാണോ ചീത്തയാണോ എന്നതാണ്. ഒരാൾ അയാളുടെ ഹൃദയത്തിൽ നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിനർത്ഥം അദ്ദേഹം ആ ഹൃദയത്തിൽ നല്ല ആരോഗ്യമുള്ളവനാണ്, നല്ല മനുഷ്യനാണ് എന്നാണ്. ഒരാളുടെ ഹൃദയത്തിൽ വരുന്നത് ചീത്ത ചിന്തകളും വിചാരങ്ങളുമൊക്കെയാണെങ്കിൽ അതിനർത്ഥം അവൻ രോഗിയാണ്, അവന്റെ ഹൃദയത്തിന് രോഗമുണ്ട് എന്നാണ്. അല്ലാഹു തആല ഈ രോഗം ഇവർക്ക് എത്ര വർദ്ധിപ്പിച്ചു കൊടുത്തു, അവരുടെ ഹൃദയങ്ങൾ മരിച്ചുപോയി, മരവിച്ചുപോയി. ഒരു തരം ഫീലിങ്സും അവർക്ക് വരൂല. അള്ളാഹുവിന്റെ വാക്കുകൾ കേട്ടാൽ പോലും, പിന്നല്ലേ മനുഷ്യന്റെ വാക്ക് കേട്ടാൽ, അള്ളാഹുവിന്റെ വാക്കുകൾ കേട്ടാൽ പോലും ഹൃദയത്തിലേക്ക് അത് പ്രവേശിക്കാത്ത വിധം, ഒരു ഫീലിങ്സും വരാത്ത വിധം അവരുടെ ഹൃദയത്തിൽ ആ രോഗം അള്ളാഹു വർദ്ധിപ്പിച്ചു, ആ ഹൃദയത്തെ മരവിപ്പിച്ചു കളഞ്ഞു. വലഹും അദാബുൻ അലീം, അതുകൊണ്ട് അവർക്ക് അലീമായ ശിക്ഷയുണ്ട്. അലീം എന്ന് പറഞ്ഞാൽ വേദനയുള്ളത് എന്നാണ്. രണ്ട് നിലക്ക് വേദനകൾ വരാം. ഒന്നാമത്തേത് ഈ ലഭിക്കുന്ന ശിക്ഷയുടെ ശക്തി കൊണ്ട്, അതിന്റെ കാഠിന്യം കൊണ്ട് വേദന വരാം. അപ്പോൾ ഒരാൾ ഒരു ഒറ്റ അടി അടിച്ചു നോക്കി,
അതൊരു ശക്തിയുള്ള അടിയാണെങ്കിൽ അതുകൊണ്ട് തന്നെ എന്തുണ്ടാവും? വേദന ഉണ്ടാവും. രണ്ടാമത്തേത് നേരിയ ശിക്ഷയാണ്, പക്ഷേ അത് അടിക്കടി കിട്ടിക്കൊണ്ടിരിക്കും, തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോഴും എന്തുണ്ടാവും? വേദന ഉണ്ടാവും. നേരിയത് ഒരിക്കൽ കിട്ടിയാൽ വേദന ഉണ്ടാവും. അപ്പൊ രണ്ട് നിലക്ക് അലിയും ഉണ്ടാകും, വേദന ഉണ്ടാകും. മനസ്സിലായല്ലോ? ഇത് രണ്ടും ആർക്കുണ്ട്? മുനാഫിക്കുകൾക്കുണ്ട്. അതുകൊണ്ടാണ് സൂറത്തുൻ നിസായിലെ 145-ാമത്തെ വചനത്തിൽ, ഇന്നലെ നമ്മൾ മുനാഫിക്കുകളുടെ ഒരു ഒരു അവരുടെ ഒരു അടയാളം പറഞ്ഞല്ലോ, അവിടെ പറഞ്ഞ ഒരു അടയാളമാണ് ഇന്നൽ മുനാഫിഖീന ഫിത്തർക്കിൽ അസ്ഫലി മിനന്നാർ. നിശ്ചയമായും മുനാഫിക്കുകൾ നരകത്തിലെ ഏറ്റവും താഴെ തട്ടിലാണ്. ഏറ്റവും കഠിനമായ ശിക്ഷ അനുഭവിക്കുക ആരല്ല? കാഫറുകളല്ല, പിന്നെ ആരായിരിക്കും? മുനാഫിക്കുകളായിരിക്കും. അള്ളാഹു നമ്മെ കാത്തിരിച്ചുമാറാകട്ടെ. അപ്പൊ വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്സിബൂൻ. നമ്മളെ മുസഹഫിലൊക്കെ ഉള്ളത് ബിമാ കാനൂ യക്സിബൂൻ എന്നാണ് അല്ലെ? നമ്മൾ അങ്ങനെയാണ് ഓതി ശീലിച്ചതും. വേറൊരു ഖിറാഅത്തും കൂടി ഉണ്ട്, ബിമാ കാനൂ യുക്കദ്ദിബൂൻ. ബിമാ കാനൂ യുക്കദ്ദിബൂൻ അതും ഏഴ് ഖിറാഅത്തുകളിൽപ്പെട്ട പ്രചാരം കിട്ടിയ ഖിറാഅത്താണ്. ബിമാ കാനൂ യുക്കദ്ദിബൂൻ എന്ന് പറഞ്ഞാൽ എന്താ? അവർ കളവാക്കിയ കാരണത്താൽ. അതെന്താ? അവർ പറഞ്ഞല്ലോ ആമന്ന ബില്ലാ വബിൽ യൗമിൽ ആഖിർ എന്ന്. അവർ പറഞ്ഞത് എന്താണ്? കളവാണ്. അതുകൊണ്ട് മനസ്സിലായി, ബിമാ കാനു യുക്കദ്ദിബൂൻ എന്ന് പറഞ്ഞാലോ യുക്കദ്ദിബൂൻ അല്ലാഹ വ റസൂലഹു, അവർ അല്ലാഹുവിനെയും റസൂലിനെയും എന്താക്കി? അവർ കളവാക്കി. അവർ രണ്ട് നിലക്കും എന്തുണ്ട്? ഖിറാഅത്തുണ്ട്. മനസ്സിലായല്ലോ? ഇതാണ് ഈ ആയത്ത്. നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സഹോദരങ്ങളെ നമുക്ക് ഹിദായത്തായി ലഭിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തേത്, ഒരു മനുഷ്യൻ സത്യത്തെ അറിഞ്ഞു മനസ്സിലാക്കി എന്നിട്ട് അതിനെ സ്വീകരിക്കാൻ അവന് സാധ്യമാകുന്നില്ല എങ്കിൽ അതിനർത്ഥം അവന്റെ ഹൃദയത്തിൽ ഈ രോഗം വന്നിട്ടുണ്ട് എന്നാണ്. ബോധ്യമായി തന്നെയാണ് ശരി, പക്ഷെ സ്വീകരിക്കാൻ കഴിയുന്നില്ല. അതിനർത്ഥം നിഫാഖ് എന്ന രോഗം വന്നിട്ടുണ്ട് എന്നാണ്. ഈ രോഗം സഹോദരന്മാരെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഈ രോഗം വന്നു കഴിഞ്ഞാൽ അള്ളാഹു അതിനെ നമുക്ക് വർദ്ധിപ്പിക്കും. അതിന്റെ കാരണം നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ഹൃദയത്തിലുള്ള ഉദ്ദേശത്തെ ആരറിയും? അള്ളാഹു അറിയും. അപ്പൊ നമ്മളെ ഉദ്ദേശമല്ലേ പൂർത്തിയാക്കി തരണ്ടേ? ആണല്ലോ. അപ്പൊ അള്ളാഹു അതിനെന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും. ഈ രോഗം എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയത്തിന്റെ രോഗം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യാത്തതല്ല, രണ്ട് രോഗങ്ങളാണ്. ഒന്ന് വളരെ പ്രധാനപ്പെട്ട രോഗമാണ്, ശുബ്ഹത്തുകളാണ്. ശുബ്ഹത്ത് എന്ന് പറഞ്ഞാൽ സംശയങ്ങൾ. ഇങ്ങനെ അള്ള പറഞ്ഞാലും സംശയം, റസൂല് പറഞ്ഞാലും സംശയം, സംശയം ആകെ സംശയം. ഇത് നിഫാഖിന്റെ രോഗമാണ്. രണ്ടാമത്തേത് ഷഹ്വത്താണ്. ഷഹ്വത്ത് എന്ന് പറഞ്ഞാൽ ദേഹേച്ഛക്ക് അടിമപ്പെടുക. അല്ല പറഞ്ഞാലും ശരി, റസൂല് പറഞ്ഞാലും ശരി, എന്റെ ഇഷ്ടം അതാണ്, എനിക്കതാണ് തോന്നുന്നത്. അതാണ് പലപ്പോഴും നോക്കൂ, ബാങ്ക് കേട്ടാൽ പോലും നമുക്ക് നമസ്കരിക്കാൻ വരാൻ കഴിയാത്ത അവസ്ഥ പലപ്പോഴും ഉണ്ടാകാറില്ല. നമ്മൾ അങ്ങാടിയിലുണ്ടാവും, അല്ലെങ്കിൽ പീടികയിലുണ്ടാവും, ഷോപ്പിലുണ്ടാവും, ഒരു ഹരത്തിലായിരിക്കും, സംസാരത്തിലായിരിക്കും. ഇതിനാണ് എന്ത് പറയാ? ഷഹ്വത്ത്. ഇത് രണ്ടും യഥാർത്ഥത്തിൽ ഈ നിഫാഖ് കൊണ്ട് വരുന്ന വലിയ രോഗമാണ്. ഇതിലെ വിഷയം എന്താ വെച്ചാൽ, സൂറത്തു നിസാഇൽ അല്ലാഹു തആല അതിന്റെ 137-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ഇതിന്റെ സ്വഭാവം എങ്ങനെയാണ്. ഇന്നല്ലദീന ആമനു സുമ്മ കഫറു സുമ്മ ആമനു സുമ്മ കഫറു. അവര് വിശ്വസിക്കും, എന്നിട്ട് പിന്നെ എന്താവും? വിശ്വാസത്തിന് പോവും, പിന്നെയും വിശ്വസിക്കും, പിന്നെയും വിശ്വാസത്തിന് പോവും. നമുക്കൊക്കെ ഉണ്ടാകണ അനുഭവം, ചിലപ്പോ നമുക്ക് നല്ലൊരു വിശ്വാസം വരും, പിന്നെയും നമ്മളാണ് പോകും, പിന്നെയും വിശ്വസിക്കും, പിന്നെയും പോകും. സുമ്മസ്ദാദു കുഫ്ര, പിന്നെ അവസാനം എന്താവെന്ന് വെച്ചാൽ ഇതാണ് കഠിനമാവും, വർദ്ധിക്കും. എങ്ങനെ വർദ്ധിക്കാന്ന് മനസ്സിലായല്ലോ, അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. എന്നിട്ട് അല്ലാഹു പറയുന്നു ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും വലാ ലിയഹ്ദിയഹും സബീല. ഇവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കണില്ലട്ടോ,
ഇവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല, അവരെ അവർക്ക് ഹിദായത്തിന്റെ മാർഗം ലഭിക്കുകയും ചെയ്യുകയില്ല. ഇതാരെ പറ്റിയ? അത് അടുത്ത വചനം വായിച്ചാൽ മനസ്സിലാകും. അടുത്ത വചനം എന്താ അറിയോ? ബഷിരിൽ മുനാഫിഖീൻ ബിഅന്ന ലഹും അദാബൻ അലീമാ. ബഷിരിൽ മുനാഫിഖീൻ, ഇതാ മുനാഫിഖുകൾക്ക് നീ സന്തോഷം അറിയിച്ചോ. ബിഅന്ന ലഹും അദാബൻ അലീമാ, അവർക്ക് അലീം, അലീം എന്താന്ന് മനസ്സിലായല്ലോ അല്ലെ, അലീമായ ശിക്ഷ അവർക്കുണ്ട്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കും പറയട്ടെ. നമ്മൾ ശ്രദ്ധിക്കണം, ഈ ശഹവത്തും ശുഭത്തും ഈ അവസ്ഥയും നമുക്ക് വരുന്നുണ്ടോ? ചിലപ്പോൾ നന്നാവും, പിന്നെ ചീത്ത, പിന്നെ നന്നാ, പിന്നെ ചീത്ത വരുന്നുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തേത് സഹോദരന്മാരെ, അള്ളാഹു ഒരടിമയെ വഴിപിഴപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം ആ അടിമ തന്നെയാണ്. മനസ്സിലായല്ലോ? അല്ലാതെ അള്ളാഹ് എന്തിയല്ല, ഒരാളെ വഴിപിഴപ്പിക്കല്ല, അവൻ തന്നെയാണ് അതിന്റെ കാരണം. കാരണം അവന്റെ ഹൃദയത്തിൽ എന്തുണ്ട്? ഈ ദലാലത്തുണ്ട്. അപ്പൊ ഹൃദയത്തിലുള്ളതാണ് അല്ലാഹു എന്ത് ചെയ്യ, ചെയ്തു കൊടുക്കുക. അള്ളാഹു പറഞ്ഞു, അവർ തെറ്റിയപ്പോൾ അള്ളാഹു അവരുടെ ഹൃദയത്തെ എന്ത് പറഞ്ഞു, തെറ്റിച്ചു കളഞ്ഞു. മനസ്സിലായി? മൂന്നാമത്തെ കാര്യം എപ്പോഴും മനസ്സിലാക്കുക, നന്മയും തിന്മയും വർദ്ധിക്കുകയും കുറയുകയും ചെയ്യും. മനസ്സിലായില്ലേ? അത് നമ്മളെപ്പോഴും മനസ്സിലാക്കുക. നമ്മള് നമുക്ക് നല്ലത് ചെയ്യാൻ, തെറ്റുകൾ ചെയ്യാൻ ഇങ്ങനെ തോന്നും, ഈ തെറ്റ് അത് വർദ്ധിക്കും ചെയ്യും, കുറയും ചെയ്യും. അതേമാതിരി നല്ല കാര്യങ്ങൾ വർദ്ധിക്കുകയും, ഇതാണ് ഫസാദഹുമുള്ളാഹു മറള. പക്ഷെ അത് എന്തിന്റെ, എന്താണ് അതിന്റെ ബേസ്? വെറുതെ അല്ല. നമ്മുടെ ഹൃദയത്തിൽ എന്താണ് നാം ആഗ്രഹിക്കുന്നത് എന്ന് ആരറിയുന്നുണ്ട്? അള്ളാഹു അറിയുന്നുണ്ട്. ആഗ്രഹിക്കാനുള്ള വിവേചനാധികാരം നമുക്ക് അള്ളാഹു തന്നു. മനസ്സിലായില്ലേ? ഇതിലാണ് നമ്മൾ ഒരിക്കലും അള്ളാഹുവിനെ അല്ല കുറ്റപ്പെടുത്തുന്നത്, യഥാർത്ഥത്തിൽ നമ്മളെയാണ് കുറ്റപ്പെടുത്തുന്നത്. നാലാമത്തെ കാര്യം, ഏറ്റവും ശക്തമായ കഠിനമായ ശിക്ഷയുള്ളത് ആർക്കാണ്? മുനാഫിഖുകൾക്കാണ് അലീം എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ശ്രദ്ധിക്കണേ, കഠിനമായ വേദനയുള്ള ശിക്ഷയുള്ളത് അവർക്കാണ് എന്ന്. അഞ്ചാമത്തെ കാര്യം, അള്ളാഹു ഒരിക്കലും മനുഷ്യർ ചെയ്ത പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ ശിക്ഷിക്കുകയില്ല, ഒരിക്കലും ചെയ്യൂല. കാരണം അള്ളാഹു ഒരു ആരോടും അനീതി കാണിക്കൂല. അതാണ് ഇവിടെ ബിമാക്കാനു യക്സിബൂൻ എന്ന് പറഞ്ഞത്. ആറാമത്തെ കാര്യം സഹോദരങ്ങളെ, അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. മുനാഫിഖിന്റെ അടയാളമാണ് എന്ത്? യക്സിബൂൻ, യക്സിബൂൻ, കളവാക്കുക എന്ന്. കളവാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിഖുകളുടെ മൂന്ന് അടയാളം പ്രത്യേകമായി എണ്ണി പറഞ്ഞു. ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഒരു ടെൻഡൻസി നമുക്ക് വരുന്നുണ്ടോ? വായ തുറന്നാൽ വായിൽ നിന്ന് കളവാണ്ട് വരിക, പിടിച്ചു വെക്കണം. അങ്ങനെയാണ് നമ്മൾ ശീലിച്ചത്. അത് തമാശക്കല്ലേ, അങ്ങനെ പറയാം, പിടിച്ചു വെക്കണം, അല്ലെങ്കിൽ ആരായി പോകും? മൂന്നെണ്ണം പറഞ്ഞതിൽ പ്രധാനപ്പെട്ട സംഗതി ഒന്നാമത്തെ കാര്യം അതാണ്. അല്ലാഹു തആല ഈ മുസീബത്തിൽ നിന്ന് നമ്മൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.